ആരാധനാലയങ്ങൾ നിന്ന് ആരാധനാലയങ്ങളിലേക്കുള്ള നെട്ടോട്ടത്തിലാണ് ഈ അവസാന മണിക്കൂറുകളിൽ അരൂരിലെ സ്ഥാനാർത്ഥികൾ. അരൂർകുറ്റി പാതൂപുരം സെന്റ് ആന്റണീസ് ചർച്ചിൽ UDF LDF സ്ഥാനാർത്ഥികൾ ഒരേ സമയമാണ് വോട്ട് ചോദിക്കാൻ എത്തിയത്. വിജയം 101% ഉറപ്പാണെന്നും കുറ്റമറ്റ തിരഞ്ഞെടുപ്പ് പ്രവർത്തനമാണ് നടന്നതെന്നും UDF സ്ഥാനാർത്ഥി ഷാനിമോൾ ഉസ്മാൻ പറഞ്ഞു. അരൂരില് ഐക്യ ജനാധിപത്യ മുന്നണി 101% വിജയിച്ചിരിക്കുക, അതിനൊരു സംശയമില്ല. അനുനിമിഷം ഞങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. LDFനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇതൊരു അഭിമാന മണ്ഡലമാണ്. കാരണം 5 ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നതിൽ ഈ മണ്ഡലമാണ് അവരുടെ സിറ്റിംഗ് സീറ്റ് ആയിട്ടുള്ളത്. അവർ വർഷങ്ങളായി അവർക്ക് ഒരു പാരമ്പര്യമുള്ള ഒരു മണ്ഡലം, അത്തരമൊരു മണ്ഡലത്തിൽ ഒരു വെല്ലുവിളിയായി ഈ മത്സരത്തെ തോന്നിയിട്ടുണ്ട്. ഞാൻ എതിർപക്ഷത്ത് നിൽക്കുന്ന എല്ലാവരെയും അവരുടെ അഭിപ്രായങ്ങളെയൊക്കെ ബഹുമാനത്തോടുകൂടി കാണുന്നു. പക്ഷേ ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ കൃത്യമായ ഞങ്ങളുടെ പ്രചരണം, ഞങ്ങളുടെ രാഷ്ട്രീയമാണ് ഞങ്ങളിവിടെ പറഞ്ഞും പ്രചരിപ്പിച്ചും മുന്നോട്ട് പോകുന്നത്. ഈ തെരഞ്ഞെടുപ്പിന്റെ തുടക്കത്തിലുണ്ടായ മന്ത്രി ജി സുധാകരന്റെ പരാമർശം പോലുള്ള കാര്യങ്ങളൊക്കെ അനുകൂലമാകുമെന്ന് കരുതുന്നുണ്ട്. അത്തരമൊരു തരംഗം ജനങ്ങളിലുണ്ടോ? എന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഞാൻ ഒരിക്കലും കേൾക്കാത്ത തരത്തിലുള്ള വളരെ ആക്ഷേപകരമായിട്ടുള്ള നിന്ദ്യവും നീചവുമായിട്ടുള്ള വാക്കുകൾ പ്രയോഗിച്ചു എന്നുള്ളത് എനിക്കിപ്പോഴും സത്യത്തിൽ സങ്കടമാണ്. ഞാനത് വോട്ടർമാരുമായിട്ട് അല്ലെങ്കിൽ ജനാധിപത്യ വിശ്വാസികളായിട്ടുള്ള ആളുകളുമായിട്ട് പങ്കുവെക്കുന്നു എന്നുള്ളതിൽ കവിഞ്ഞ് ഞാൻ അതിന്റെ മറ്റു കാര്യങ്ങളിലേക്ക് കടക്കുന്നത്. എന്നെ അറിയുന്ന ഒരു വ്യക്തി, ഒരു തെരഞ്ഞെടുപ്പ് രംഗത്തൊരു സ്ത്രീ വന്നപ്പോഴും എന്തിനാണ് ഇങ്ങനെ ചെയ്തതെന്ന് എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല. ഒരു സ്ത്രീയെ മാനസികമായി തളർത്തുക എന്നുള്ള ഗൂഢ ലക്ഷ്യം മാത്രമാണ് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. വികസനത്തിനൊപ്പം വിശ്വാസപരമായ കാര്യങ്ങൾ, അതിൽ LDF സർക്കാരിനെ പ്രതിക്കൂട്ടിൽ നിർത്തിക്കൊണ്ടുള്ള ഒരു പ്രചരണ തന്ത്രമായിരുന്നു UDF ഈ തെരഞ്ഞെടുപ്പിൽ നടത്തിയത്, പയറ്റിയത്. അത് ഏതായാലും വിജയം കാണും, 101% വിജയം ഉറപ്പാണ് എന്നുള്ളതാണ് UDF സ്ഥാനാർത്ഥി ഷാനിമോൾ ഉസ്മാൻ പങ്കുവച്ചിരിക്കുന്ന കാര്യം. വിജയ മുൻസിക്കൊപ്പം അരൂരിൽ നിന്ന് TK റാഷിദ്, മനോരമ ന്യൂസ്.